സ്വന്തം രാജ്യത്തിന്റെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി ചിത്രം നിരോധിച്ച് പാകിസ്ഥാൻ. നവാഗതനായ സലീം ഖാലിദ് സംവിധാനം ചെയ്ത ഏറെ നിരൂപക പ്രശംസ ഏറ്റുവാങ്ങിയ ജോയ്ലാൻഡ് എന്ന ചിത്രത്തിനാണ് ആക്ഷേപകരമായ ഉള്ളടക്കമാണെന്ന് ചൂണ്ടിക്കാട്ടി നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സിനിമയുടെ പ്രമേയം ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നാണ് ചിത്രത്തിന്റെ പ്രദർശനം നിരോധിക്കാനുള്ള കാരണമായി അധികൃതർ പറയുന്നത്. ഉറുദു ഭാഷയിലുള്ള സിനിമ ലാഹോറിലെ ഒരു കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് പറഞ്ഞുപോകുന്നത്. കുടുംബത്തിലെ ഇളയ മകനായ നായകൻ രഹസ്യമായി ഒരു ഡാൻസ് തിയേറ്ററിൽ ചേരുന്നതും ഒരു ട്രാൻസ് യുവതിയുമായി പ്രണയത്തിലാകുന്നതുമാണ് സിനിമയുടെ ഇതിവൃത്തം. കാൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച ആദ്യ പാകിസ്ഥാനി ചിത്രം എന്ന സവിശേഷത കൂടി ജോയ്ലാൻഡിനുണ്ട്. ടൊറന്റോ, ബുസാൻ ചലച്ചിത്രമേളകളിൽ ഉൾപ്പെടെ പ്രദർശിപ്പിച്ച ചിത്രത്തിന് കാൻ ചലച്ചിത്രമേളയിൽ ക്വീർ പാം പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. സാനിയ സയ്യിദ്, അലി ജുനേജോ, അലീന ഖാൻ, സർവത് ഗിലാനി, റാസ്തി ഫറൂഖ്, സൽമാൻ പീർസാദ, സൊഹാലി സമീർ എന്നിവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ. നവംബർ 17 റിലീസ് ചെയ്യാനിരിക്കെയാണ് പാക് വാർത്താ പ്രക്ഷേപണ വിനിമയ മന്ത്രാലയം സിനിമ നിരോധിക്കണമെന്ന ആവശ്യവുമായി എത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് 17 ജോയ്ലാൻഡിന് സ്ക്രീനിങ്ങിനുള്ള സർട്ടിഫിക്കറ്റ് പാക് സർക്കാർ അനുവദിച്ചിരുന്നു. എന്നാൽ സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് എതിർപ്പുകൾ ഉയരുകയും പ്രതിഷേധങ്ങൾ ശക്തമാവുകയും ചെയ്തതോടെയാണ് വിവര പ്രക്ഷേപണ മന്ത്രാലയം ചിത്രത്തെ നിരോധിക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. സാമൂഹിക മൂല്യങ്ങളോടും ധാർമ്മിക നിലവാരങ്ങളോടും പൊരുത്തപ്പെടുന്നില്ല എന്നും 1979 മോഷൻ പിക്ചർ ഓർഡിനൻസിന്റെ സെക്ഷൻ 9 പറഞ്ഞിരിക്കുന്ന സഭ്യതയുടെയും സദാചാരത്തിന്റെയും മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതുമായ കാര്യങ്ങൾ സിനിമയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് രേഖാമൂലമുള്ള പരാതികൾ ലഭിച്ചു എന്നുമാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ജോയ്ലാൻഡിന്റെ നിരോധനത്തെ സംബന്ധിച്ച് പാക് മന്ത്രാലയം ഇറക്കിയ വിജ്ഞാപനത്തിലും വ്യക്തമാക്കുന്നത്.